السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء، പ്രിയപ്പെട്ടവരെ, ഷവ്വാൽ മാസം വളരെ മഹത്വമുള്ള മാസമാണ്. നിക്കാഹിന് നല്ല മാസം ഷവ്വാലാണെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷവ്വാൽ മാസത്തിൽ ഒരുപാട് അനുസ്മരണകൾ നാം നടത്തുകയാണ്. മഹത്തുക്കളായ ഉഹുദ് നേതാക്കളെ, ഷുഹദാക്കളെ അനുസ്മരിക്കുന്ന മാസമാണ് ഷവ്വാൽ. പലപ്പോഴും പലരും ചോദിക്കുന്നു, ബദർ ആണ്ട് നിറച്ച് കഴിക്കുന്നു, എന്തുകൊണ്ട് ഉഹുദ് മൗലിദ് ഓതുന്നില്ല? ആര് പറഞ്ഞു? നമ്മൾ റമദാനിൽ ബദരീങ്ങളെ ഓർക്കുകയാണ്. അവർ അവരുടെ മദഹ് ഗാനങ്ങൾ പറയുന്നു, അവരുടെ മദഹകൾ പറയുന്നു. അതുപോലെ ഈ മാസത്തിൽ, ഷവ്വാൽ മാസത്തിൽ നാം മഹത്തുക്കളായ ഉഹദീങ്ങളെ നാം ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു, അവരുടെ വിഷയങ്ങൾ പറയുന്നു, മദഹ് പറയുന്നു. ആ ഉഹദ്, ഉഹുദിൽ ഷഹീദായവരിൽ പ്രമുഖനാണ് ഹംസ റളിയല്ലാഹു അൻഹു, അല്ലേ? ഹംസ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പല ആൾക്കാരെയും വെട്ടി നുറുക്കി. എല്ലാവർക്കും പേടിയാണ്, അസദുൽ ഇലാഹി വസയ്യിദി ശുഹദാഇ, അല്ലാഹുവിൻ്റെ സിംഹം, ലയൺ ഓഫ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ സിംഹം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഈ യുദ്ധത്തിൽ പകരം വീട്ടണം എന്ന് ചിന്തിച്ചും കൊണ്ടാണ് അവിടെ അവർ ഒരുങ്ങിയത്. ബദർ യുദ്ധത്തിൽ വളരെയധികം പരാജയപ്പെട്ട ഈ ഖുറൈശികൾ ശത്രുപാളയം അവിടുന്ന് ചിന്തിച്ചു. അവർക്ക് നല്ലൊരു പിന്നെ കച്ചവടത്തിൽ വലിയ ഒമ്പിച്ച ലാഭം വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ ലാഭം കൊണ്ട് നമുക്ക് ഇനി യുദ്ധം നടത്തണം. യുദ്ധം നടത്തിയും കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവർ സലാത്ത് പറഞ്ഞില്ല, മുഹമ്മദിൻ്റെയും കൂട്ടരെയും ഇവിടെ നിന്ന് അടിച്ചോടിപ്പിക്കണം, അവരെ ഇവിടെ നിന്ന് നിർമൂലനം ചെയ്യണം എന്നവർ ചിന്തിച്ചു. അങ്ങനെ ആ ചിന്തയോടുകൂടെയാണ് അവർ എന്ത് ചെയ്തത്, ഇവിടെ യുദ്ധം നടത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം അവർ രംഗപ്രവേശനം നടത്തിയത്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അപ്പം അങ്ങനെ അവർ ഒരുങ്ങിയ സമയത്ത് മഹത്തുക്കളായ ഒരുപാട് മഹാന്മാർ, സ്വഹാബാക്കൾ, അതിലേറ്റവും പ്രമുഖരാണ് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്ന് വധിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും അവരിലുണ്ട്. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് എന്ന് പറയുന്ന ആ സഹോദരി പിന്നെ മുസ്ലിമായിട്ടുണ്ട്. അബൂ സുഫിയാൻ മുസ്ലിമായിട്ടുണ്ട്, പക്ഷേ അവർക്കൊരു ചിന്ത, ഈ ബദർ യുദ്ധത്തിൽ ഇവിടെ നിന്ന് വെട്ടി നുറുക്കും കൊണ്ട് ഓരോ ആൾക്കാരെയും വെട്ടിയത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ഞാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം സിംഹമല്ലേ, സിംഹത്തിന് മുമ്പിൽ നമുക്ക് പോകാൻ പേടിയല്ലേ? കാരണം സിംഹത്തിന് ഞാൻ നാട്ടുരാജാവാണെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. ഞാൻ വലിയൊരാളാണ്, ഈ നാട്ടിലെ വലിയൊരാളാണെന്ന് പറഞ്ഞാൽ സിംഹത്തിനൊന്നും കൂട്ടാക്കൂല സിംഹം. എന്നാൽ അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ സിംഹത്തിൻ്റെ മുമ്പിൽ ആര് ചെന്നുപെടും എന്നുള്ള ഒരു ചിന്ത അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
സിംഹമാകുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വലിയ വരാൻ പേടിയാണ്. അപ്പം അവരിങ്ങനെ അതിനു വേണ്ടി ഈ യുദ്ധത്തിൽ നമുക്ക് ഏറ്റവും വലിയ പിന്നെ നോട്ടപ്പുള്ളി അത് ഹംസയാണ്. ഹംസാനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പല ആൾക്കാരും ചിന്തിച്ചു. അതോടുകൂടി ഇസ്ലാമിനെ ഇവിടെ നിന്ന് നിർമൂലനം ചെയ്യണമെന്നും ചിന്തിച്ചു. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ കൊല്ലും, ആര് കൊല്ലും എന്ന് ചർച്ച വന്നു. അപ്പോൾ അവസാനം വഹ്ഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ജോലിക്കുണ്ടായിരുന്നു. എവിടെ? ഹിന്ദിൻ്റെ വീട്ടിലല്ല. ഹിന്ദു പറഞ്ഞു, ഈ കാണുന്ന നല്ല സ്വർണം സ്വർണമാല നിനക്ക് തരാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഹംസയെ വധിക്കണം. അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്ത് വേണം? എനിക്കിവിടെ സ്വർണം വേണം, എല്ലാം വേണം, പക്ഷെ എങ്ങനെ കൊല്ലും ഞാൻ? അതൊന്നും നീ ചിന്തിക്കണ്ട, നീ കൊന്നാൽ മതി, നിനക്ക് ഈ സ്വർണം മാല തരാം. സുബ്ഹാനല്ലാഹു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി അവർ എന്താക്കാണ്, ഒരു അമ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു അവിടെ നിന്നതാ ഈ വഹ്ഷ് എന്ന് പറയുന്ന ആൾ ഈ അമ്പ് പിടിച്ചും കൂടി ഇങ്ങനെ നിൽക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഇത് കാണാൻ പാടില്ല, കണ്ടാൽ സിംഹം കണ്ടാൽ വലിയ അപകടമാണ്. ആര് അറിയാൻ പാടില്ല, അറിയാതെ രൂപത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് വശെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഒരു മരച്ചുവട്ടിൽ ഒരു മറയുടെ പിന്നിലിങ്ങനെ നിൽക്കുകയാണ്. നിന്നുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ എപ്പോൾ ഹംസ വരുന്നു അപ്പോൾ ഇതൊന്ന് വലിക്കാൻ വേണ്ടി. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു അവിടെ ഒരു യുദ്ധം ചെയ്യുന്നു. യുദ്ധമൊക്കെ ചെയ്തും കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബില്ലോ അമ്പോ എന്തുമാകട്ടെ, അയാൾ വഹ്ഷ് പിടിച്ച ആ അമ്പിനെതിരെ അല്ലെങ്കിൽ ബില്ലിനെതിരെ ആ ഹംസ റളിയല്ലാഹു അൻഹു ചെന്ന് പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിലേക്ക് ആ ബില്ലൊന്നിട്ടപ്പോൾ അമ്പിട്ടപ്പോൾ നേരെ വന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിലേക്ക് വീണു. അവിടെ നിന്ന് വീണപ്പോൾ സുബ്ഹാനല്ലാഹ് അക്രമികൾ അവിടെ നിന്ന് വലിയ ഉപദ്രവിച്ചു. അല്ലാഹ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കണേ റഹ്മാനെ. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു നടത്തിയ യുദ്ധമായിരുന്നു ഹബീബ തങ്ങൾ എവിടെയുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാ യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധം നടന്നത് ശവ്വാൽ 15-നാണ്. ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 15-നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കൊരു ഫാത്തിഹ ഓതാൻ കഴിയണം, അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി